ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. പൂജ ഇന്ന് ഞങ്ങളൊരു വീഡിയോ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളങ്ങാത്ത വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഏകദേശം കുറച്ച് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് 5 എപ്പിസോഡ് ചെയ്തായിരുന്നു. അത് ഒരുപാട് നാളായി അവരുടെ വീഡിയോ നമ്മൾ കണ്ടിട്ട്. അങ്ങനെ 5 എപ്പിസോഡ് ചെയ്തിട്ട് 6-ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം കാണുന്നതിന് മുമ്പ് ഇവരുടെ ഇല്ലേ ഇവരുടെ ഈ വീഡിയോ പറ്റി നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ കോമഡിയും അതുപോലെ തന്നെ കൂടുതൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ സംഭവത്തില് ഇത് വേറെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഒന്നും ഇല്ല. ഇത്രയും ക്യാമറ വർക്കോ അല്ലെങ്കിൽ ഇത്ര നല്ല രീതി വർക്ക് ചെയ്യുന്ന സ്ഥലം ഏരിയ അടിപൊളിയാണ്. അങ്ങനെ കുറെ കണ്ണിന് നമ്മൾ അന്ന് എപ്പോഴും പറയുന്ന ഡയലോഗാണ്, കണ്ണിന് ഭയങ്കര കുളിർമയുള്ള വീഡിയോ ആണ് ഇവരുടെ ഈ ഇത് ഇല്ലേ ഈ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പം അങ്ങനെ കുറെ പ്രത്യേകതയുള്ള കുറെ ഒരു നല്ലൊരു ടീമാണ് ഒതളങ്ങാ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു 6-ാമത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. കല്യാണം കഴിഞ്ഞ അന്ന് പോയിട്ട് അവിടുന്ന് 28-ാം തീയതി പോയിട്ട് അവിടുന്ന് കയറിയാ 29-ാം തീയതി ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് എത്താനാ എത്തും പിറ്റേന്ന് രാവിലെ മുതൽ ആട്ടോളാം പോരെ വന്നാ ഇയാക്കുള്ള ഉമ്മേഷാണെങ്കിൽ അയ്യപ്പന്റെ മണി അടിച്ചോണ്ട് നടക്കുക. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്റെ ഇടിച്ച് കയറി പത്രം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ പിന്നെ വലിയ പാടാ പത്രം പോകാൻ അയ്യപ്പണ സമ്മതിക്കുക. എടാ അങ്ങേറെ വല്യച്ഛന്റെ മോനായി ഉമേഷ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട് തെണ്ടി നമ്മുടെ കഞ്ഞി പാട്ട് ഇടാനായിട്ട്. ഏത് ഉടുമ്പുമേഷാണ് ആ ഉട്ടമ്മിന്റെ അടുത്തുള്ളത്? അല്ലാതെ പിന്നെ ഇവിടെ വേറെ ഏതോ ഉമേഷ് കറക്കണോ അയ്യപ്പണ്ണം അച്ഛനെ വിളിച്ചോ. അച്ഛനോ? ഞാൻ കേട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കയറിയിട്ട് നമ്മക്കിട്ട് ഉണ്ടാക്കിയിട്ട് പോവാന്ന് വെച്ചോ. ജയിപ്പിച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇവനക്ക് തുരുത്തിക്കയറി ഉണ്ടാക്കിയിട്ടു പോവാന്ന് വെച്ചോ. പത്രം സൈക്കിളാണ്. ഇതേത് സൈക്കിളാണോ? സൗണ്ട് ഡിസൈൻ കണ്ടിട്ട് സൗണ്ട് സ്കൂളിൽ ഇല്ലടാ എനിക്ക് പനി നീ പോയിക്കോ. അങ്ങനെ പറഞ്ഞു അങ്ങനെ എങ്കിൽ ഞാനും പോകുന്നില്ല പുല്ലി ഇങ്ങനെ എന്നെ പാപ്പിക്കണേ ചിരി ശർക്കര പോലീസാണോ ഞങ്ങളടാ എന്തൊരു പൊട്ടനാടാ ചിരി ശർക്കര ചെളി തന്നെ എന്റെ ചെരുപ്പ് ഇട്ടോ തയ്ക്കാനാ. അതെങ്ങനെ കുതിരച്ചാടൻ ചാടിയല്ലേ പോകുന്നത്? പിന്നെ എങ്ങനെ പൊട്ടാതിരിക്കുന്നത്? നത്തെ രാവിലെ എന്നെ ചെരുപ്പിനിട്ടുണ്ടെങ്കിൽ പോണോ അവിടുന്ന് എണ്ണെണ്ണ ഉണ്ടോ ബസ് ഓടെ ഉണ്ട് വൈകിട്ട് അയ്യപ്പണ്ണ കൊടുക്കണ്ടേ കുഴപ്പമില്ല എന്നാ ഞാൻ മറിച്ചോളാം. പോകുന്നേക്കോ കൊള്ളാം. അത് ഓടുമ്പാലത്തിരിക്കുന്ന നാമ്പിള്ളാരെയൊന്നും കറക്കിടല്ലേ. ആ കറക്കുന്ന കാര്യം പാലിന്റെ പൈസ ഇന്നലെ വൈകിട്ട് കൊടുത്തോ? അതൊന്നും അല്ലടോ രാവിലെ മണിയുമ്പോൾ എരുത്തില്ലാണ്ട് തന്നെ അടിച്ച് വീണ് നടു വിളിക്കുന്നു. അയ്യോ എന്നിട്ടോ അതിനെ ഏതോ നാശം പിടിച്ചവന്മാരടിച്ച് വന്നിറാക്കി.
അവന്റെ ഒരു ബംഗാളി നമ്മളൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചവിട്ട ഭയങ്കര നീ തന്നെ ഉണ്ടാക്കുക. പിന്നെ എത്താതെ ഞാൻ പണ്ടാരം നീ കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്കറിയാം ഇങ്ങനെ തന്നെ സംഭവിക്കും. എനിക്കറിയാം അതാ അത് അനിയിട്ട് ഉണ്ടാക്കുന്നു. ചെയിൻ ലൂസാന്ന് പറഞ്ഞല്ലേ എന്നോട്. കുഞ്ഞു കളിക്കാൻ നടക്കും. എന്താടാ വച്ചു ക്ലാസ്സില്ലേ? ഞാൻ എന്റെ അടുത്താ ക്ലാസ്സില്ലേ? ഒന്ന് ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ല താനൊന്നും പറയടാ. ഞാൻ പോകണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ ഇറങ്ങാ. പോവാത്തന്റെ കാര്യം പറയടാ. മൈനെ കണ്ട് എന്തോ ഒറ്റ മൈന അയിന് അയിന് രണ്ടു മൈനെ കാണാൻ പോകാൻ പറ്റത്തില്ല. എന്നെ അടിച്ചിട്ട് അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നു. രായന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈന അടപ്പുണ്ട്. കണ്ടിട്ട് സ്കൂളിൽ അവന്റെ രായന്റെ കൂട് കുരുപ്പിനെ പഠിപ്പിച്ച് കുടുംബ രക്ഷപ്പെടുത്തി കണ്ണടക്കാന്ന് വിചാരിച്ചു. രക്തം ചത്തുന്നില്ല. ഞെക്കി കളഞ്ഞിട്ട് കുത്തി പഴിക്കൂടെ വെക്കാം. എന്താ ചെയ്യും കക്കി? ഒരു സിനിമ കണ്ടു കഴിഞ്ഞു അല്ലേ, പ്രത്യേകിച്ച് എടുത്തോണ്ട് ആ ചേസിംഗ് ഒരു രക്ഷയില്ല. അടിപൊളിയാട്ടോ. അതിന്റെ ക്യാമറ വർക്ക് ഒന്ന് ശരിക്കും പറയണ്ടെന്ന് വെച്ചാൽ ക്യാമറ വർക്കും അവിടുത്തെ സൗണ്ട് മിക്സിങ്ങും
അതുപോലെ തന്നെ ബീജിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒരു നല്ലൊരു ഒരു വലിയൊരു സിനിമ കണ്ട ആ ഒരു ഫീലായിരുന്നു ആ ഒരു ഇല്ലേ ആ ഒരു ചേസിങ് നമുക്ക് തരുന്നത്. പിന്നെ ആ ഒരു കോമഡി കോമഡി എന്ന് പറയുമ്പോൾ ഇവരുടെ സംഭാഷണ രീതി തന്നെയാണ് ആ ഒരു കോമഡിയുടെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. വെച്ചാൽ ഇവരുടെ ആ ഒരു സംഭാഷണ ശൈലിയും ഇല്ലേ ആ മറ്റേ പിന്നെ പ്രത്യേകിച്ച് ഒറ്റമൈനയുടെ കേസ് പറയത്തില്ല, അതൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്തൊക്കെ ഈ ഒരു മൈനെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം, രണ്ടു മൈനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അല്ലേ എന്ത് പെട്ടെന്ന് നീ എന്ത് ഒറ്റമൈന, പിന്നെ വേറെ എന്ത് പപ്പന്റെ മൈനെ കണ്ടു പപ്പന്റെ കൂടെ എന്നൊക്കെ പറയത്തില്ലേ രായന്റെ രായന്റെ കൂടെ അത് ആ പെട്ടെന്ന് ആ ഒരു ഇല്ലേ കൊച്ചു പയ്യൻ അവന്റെ ആ ഒരു ടൈമിംഗ് ആണ് പ്രത്യേകം എടുത്ത് പറയണം. പെട്ടെന്ന് ആ ടൈമിങ്ങും ആ ഒരു മുഖത്തെ ആ ഒരു പ്രത്യേക ഭാവമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ പിന്നെ നമ്മൾ നേരത്തെ ഇതിനകത്ത് നത്തിന്റെ മറ്റേ ആളുടെയൊക്കെ നമ്മൾ അഭിനയത്തെ പിന്നെ പറഞ്ഞ അവർ ഭയങ്കര നാച്ചുറൽ ആണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഇവരുടെ സംഭാഷണവും ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവരുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ എപ്പിസോഡ് നമുക്ക് കാണാം. നമ്മൾ എന്തോരം തീർച്ചയായിട്ടും ഇവരുടെ എനിക്ക് 9-10 എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റ് അറിയത്തില്ല. അത്രയും ചെയ്ത് ഇപ്പം അധികം ഒരുപാട് നാളെ ഇവരുടെ വീഡിയോസ് വന്നിട്ട് എന്തോരം ബാക്കി എത്ര എപ്പിസോഡ് ഉണ്ടെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു ടീമാണ് ഒതളങ്ങാത്തൊരുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.